ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെമ്പ്ര പീക്ക് ലക്ഷ്യം വെച്ചാണ് യാത്ര തിരിച്ചത്. പക്ഷെ പോകുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ മഴ തട്ടി നമ്മുടെ ക്യാമറയുടെ ലെൻസിലേക്കെല്ലാം വെള്ളം തട്ടിയിട്ട് നല്ലോണം ലെൻസൊക്കെ ഭയങ്കര ബ്ലറായി. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഈ ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ ചങ്കിൻ്റെ ചങ്കായ നമ്മുടെ സ്വന്തം പ്രവാസി സുഹൃത്തായ അഫ്സറാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന എന്തോ നോക്കി എന്തോ ചിന്തിച്ചിരിക്കുന്ന ഇവനാണ് നമ്മുടെ സ്വന്തം പ്രവാസി സുഹൃത്തായ അഫ്സർ. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ഈ ക്യാമറയിലൊക്കെ നോക്കി ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ കാര്യമില്ല. കാരണം എൻ്റെ ഒരു മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മൊബൈൽ ക്യാമറ വെച്ചാണ് നമ്മൾ ഈ വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ വിഷ്വലൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റേ സെൽഫി ക്യാമറ വെച്ചിട്ട് അടിയിലേക്കൊക്കെ കൊണ്ടുപോയി ഫോൺ വീയാതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ലക്ഷ്യം വെച്ച ചെമ്പ്ര പീക്കിൽ നമ്മളെത്തി. ചെമ്പ്ര പീക്കിൽ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ആളുകളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്കിങ്ങിലേക്ക് കയറി. ബൈക്ക് പാർക്കിങ്ങിൽ കയറിയപ്പോഴാണ് നമുക്കൊരു സംഭവം മനസ്സിലായത്, അവിടെ ടിക്കറ്റ് ഇല്ലായിരുന്നു. കാരണം അവിടെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഓവർ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലോസ് ആയി. അവിടെ ഓവർ ആൾക്കാർ നമ്മളങ്ങോട്ട് അല്ല അവരങ്ങോട്ട് കയറ്റാറില്ല. അപ്പോൾ അത് ക്ലോസ് ആയതിനെക്കൊണ്ട് നമുക്ക് പിന്നെ വേറൊരു പരിപാടിയും ഇല്ല. നമ്മൾ അടുത്തത് അതിൻ്റെ അടുത്ത് ഏത് നല്ല സ്ഥലം ഉണ്ടെന്ന് നമ്മൾ അന്വേഷിച്ച്. അപ്പോൾ ആ ബൈക്ക് പാർക്കിൽ ഓടിക്കളിക്കുന്ന ചെക്കനെ കണ്ടില്ല. ആ ചെക്കനോട് നമ്മൾ ആദ്യം തന്നെ ചോദിച്ചു, മോനെ ഇവിടെ അടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം വേറെ ഏതാണുള്ളതെന്ന്. അപ്പം പറഞ്ഞ് ഇവിടെ അടുത്ത് ചേട്ടാ സൂചിപ്പാറ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കില്ല, സൂചിപ്പാറ ലക്ഷ്യം വെച്ച് ഒറ്റപ്പോക്ക്. അങ്ങനെ പോണ വയ്ക്കുന്ന നല്ല നല്ല കാഴ്ചകളൊക്കെ സൈഡിൽ സൈഡിൽ കാണാം. ആൾക്കാരിങ്ങനെ പറന്ന് നടക്കണ കാണാം. ആ തൂങ്ങിപ്പോണവനും നമ്മളും സൂചിപ്പാറ കാണാൻ പോണെന്നുള്ള കൺഫ്യൂഷനിലൂടെ കൂടിയിട്ട് നമ്മൾ ബൈക്ക് വിട്ട്. അങ്ങനെ നമ്മൾ ബൈക്ക് വിട്ട് ഫസ്റ്റ് കാറിന് ലെഫ്റ്റിലേക്ക് കയറിയപ്പോൾ ലെഫ്റ്റിലേക്ക് നേരെ ഒരു കുത്തനൊരു കയറ്റമാണ്. ആ കയറ്റം കയറി നേരെ പോകുന്നത് സൂചിപ്പാറ റോഡിലേക്കാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ ഒരു അമ്പ ആടി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സൈഡിൽ കുറേ ബൈക്ക് അല്ല ബസ്സിൻ്റെ പാർക്കിംഗ്, ബസ് കാർ ഈ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള വലിയ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ വണ്ടി പിന്നെയും സൂചിപ്പാറ ലക്ഷ്യം വെച്ച് മുന്നോട്ട് തന്നെ പാഞ്ഞി. അങ്ങനെ നമ്മൾ സൂചിപ്പാറയിലെത്തി. ബൈക്കൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ബൈക്ക് പാർക്കിങ്ങിന് 20 രൂപയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ഞാനും മുനീറും കൂടി പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൽ പോയി. ടിക്കറ്റ് കൗണ്ടറിൽ അധികം ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മൾ ക്യൂ നിന്നതിന് ശേഷം ഞാനും മുനീറും നമുക്കുള്ള ടിക്കറ്റും എടുത്ത്. നമ്മൾ 4 ആൾക്കുള്ള ടിക്കറ്റ് എടുത്തത്. ഒരു ടിക്കറ്റിന് 65 രൂപയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. ഇവിടെ അധികം കർണാടകക്കാരും തമിഴന്മാരും ഒക്കെ കേട്ടോ. നമ്മൾ മലയാളികളെ കുറച്ചേ നമ്മൾ മലയാളികളെ കണ്ടിട്ടുള്ളൂ. ഇവിടെ അധികം നമ്മൾ കർണാടകർ തമിഴന്മാർ അവരെയൊക്കെയാണ് നമ്മൾ അധികം കണ്ടത്. അതിനുശേഷം സൂചിപ്പാറ പോകുമ്പോൾ കുളിക്കാൻ എന്തെങ്കിലും വേണ്ടോ, ഡ്രസ്സ് വേണ്ടേ നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ, അതിനുള്ള സ്ഥലങ്ങൾക്കായിട്ട് അവിടെ അടുത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അവിടെ നമ്മൾ നമുക്ക് ആവശ്യമായ ഡ്രസ്സുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത്. ഇത് വേണം ചോറാനക്ക്, ഈ തൊപ്പി വേണം. ഇത് എന്റെ അടുത്ത് ഇല്ല, ഒന്ന് ഇതിട്ട് കളിക്കണ്ടല്ലോ. അത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വേടിച്ചതിന് ശേഷം നമ്മൾ സൂചിപ്പാറിലേക്ക് പോയി. അവിടെ പോകുന്ന മുന്നേ ചെക്കിങ് ഉണ്ട് കേട്ടോ. ഈ സിഗരറ്റ്, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 1 കിലോമീറ്റർ നമ്മൾ നടക്കണം കാട്ടിൻ്റെ അകത്തേക്ക്. അങ്ങനെ 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു നല്ല വ്യൂ ഉണ്ട്. ആ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 130 അടി സ്റ്റെപ്പ് ഉണ്ട്. ഈ 130 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങണം. അത് കഴിഞ്ഞാലാണ്
നമ്മൾ കറക്റ്റ് സൂചിപ്പാറയിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തൽ. അങ്ങനെ നമ്മൾ 130 സ്റ്റെപ്പ് ഉണ്ട്. ആ 130 സ്റ്റെപ്പും കൂടി നമ്മൾ ഇറങ്ങി. അതിനുശേഷമാണ് കറക്റ്റ് നമുക്കിതിൻ്റെ കറക്റ്റ് വിഷ്വൽ കിട്ടുക. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നമ്മൾ സാധാ കാണുന്ന സ്റ്റെപ്പ് പോലെയുള്ള, നമ്മൾ ബൈബിളിൽ കേട്ടിട്ടില്ലേ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്, അതുപോലത്തെ കല്ലും മുള്ളും നിറഞ്ഞ സ്റ്റെപ്പുകളായിരുന്നു. ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും സ്ലിപ്പായി വീഴുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. കാരണം അവിടെ നിന്ന് കുളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന പോലെ ഡ്രസ്സിലൊക്കെ ഭയങ്കര വെള്ളമായതുകൊണ്ട് ഈ പാറക്കല്ലിൻ്റെ മുകളിൽ അതുണ്ടാവും. അപ്പോൾ ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ സ്ലിപ്പായിട്ട് പെട്ടെന്ന് നമ്മൾ ലാൻഡ് ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പെട്ടെന്നാണ് ഞങ്ങൾ പതുക്കെ പതുക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അവസാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ഗൈസ്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് വിഷ്വൽ കണ്ടു തുടങ്ങും. അങ്ങനെ നമ്മൾ ചിലവരുണ്ടല്ലോ പേടിച്ചിട്ട് നമ്മളെ മുന്നിൽ നിന്ന് മാറില്ല, ഈ വെള്ളച്ചാട്ടം കണ്ട് വേറെന്തോ കണ്ട മാതിരി ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നോക്കി നിൽക്കും. അങ്ങനെ ഓരോരുത്തരും മറികടന്ന് മറികടന്ന് നമ്മൾ പോകാൻ വെച്ചാൽ കണ്ടില്ലേ, ചിലവർ വെള്ളച്ചാട്ടം കണ്ട് വാ തുറന്നിട്ട് വാ പൊളച്ച് അങ്ങോട്ട് വെള്ളച്ചാട്ടം നോക്കി നിൽക്കും. ഇതിൻ്റെ അടുത്തേക്കൊന്നും ഇറങ്ങേണ്ടേ എന്നല്ലേ, ഇത് ഫുള്ളും കാണാൻ പറ്റൂ. അങ്ങനെ ഒന്നും ചെയ്യില്ല, ഇതിങ്ങനെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തും കൊണ്ടുക്കും. അങ്ങനെ ഓരോരുത്തരെ തട്ടി മാറ്റി തട്ടി മാറ്റി തട്ടി മാറ്റി നമ്മൾ പതിയെ താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ താഴത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് എന്താ പറയുക ആ മനോഹരമായിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. അങ്ങനെ അവിടെ വരെ എത്തിയ സ്ഥിതിക്ക് പിന്നെ നമ്മൾ കുളിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളും മുങ്ങി അടിപൊളിയായിട്ടൊരു മുങ്ങി കുളി അവിടെ നിന്ന്. ഒരു രക്ഷയില്ലാത്ത ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മുങ്ങി നീരാളി പോണ പോലെ പോകുന്നത് വേറെ ആരും അല്ല, അത് നമ്മുടെ മുനീറാണ്. മുനീർ വെള്ളത്തിൻ്റെ അടി വെള്ളത്തിലെത്തിയപ്പോൾ തന്നെ മുനീർ ഇങ്ങനെ പോകുന്നത്, ഇനി വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് വെള്ളത്തിൻ്റെ കല്ല് എത്ര ഉണ്ട് നോക്കാനാണോ അതോ വേറെ എന്തെങ്കിലും നോക്കാനാണോ നമുക്കറിയില്ല. ഓൻ വന്ന ആ സമയം മുതൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിന് എന്താ പറയുക ഈ വെള്ളച്ചാട്ടം കാണുന്നത്, വെള്ളച്ചാട്ടം ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അത് വെറുതെ കണ്ടാൽ പോലെ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൽ നിന്ന് വരുന്ന തെറിക്കുന്ന വെള്ളം നമ്മുടെ മേത്തേക്ക് അതാകുമ്പോൾ നല്ല, നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് വെള്ളം അടിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അതിനുശേഷം ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് ജോറ് ഭയങ്കര പേടിയുള്ള ആളാണ്. ജോറ് ഈ പാറ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അതോ ഈ ജവറ വെള്ളത്തിൽ ഒഴുകി പോകണ്ടെന്നുള്ളതിലായിരുന്നു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൻ വെള്ളത്തിലിറങ്ങി അപ്പം മുതൽ ഓൻ പാറ പിടിച്ചാണ് നിൽക്കുന്നത്. ഇത് ഈ വിഷയമിലും കാണാം, അവൻ പാറ പിടിച്ചാണ് നിൽക്കുന്നത്. അവൻ ഓരോന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ സിഫാർത്ത് നോക്കുന്നുണ്ടെങ്കിലും അവൻ പാറ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം ഭയങ്കര എല്ലാവരും അതിൻ്റെ അടുത്ത് പോയി നിൽക്കും. പക്ഷെ നമ്മളെ ക്യാമറയിലൊന്നും കറക്റ്റ് കിട്ടില്ല. അതിൻ്റെ വെള്ളച്ചാട്ടത്തിൽ ഈ വെള്ളം കൊണ്ട് ഈ ക്യാമറ ഇങ്ങനെ ബ്ലറായി നിൽക്കുകയാണ്, ലെൻസിൽ ഇങ്ങനെ വെള്ളം തച്ചിട്ട്. പിന്നെതാ ഇവൻ പാറയിൽ തന്നെ, ഇവന് വേറൊരു സ്ഥലം വേണ്ട, വെള്ളത്തിൽ ഇറങ്ങിയാൽ വേണ്ട, ഇവന് പാറയിലിരുന്നാൽ മതി. ഇവൻ പാറയിലൊക്കെ വലിഞ്ഞ് കയറുകയാണ്. വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം സിഫാർത്ത് കണ്ടില്ലേ വെള്ളത്തിലിറങ്ങിയിട്ട് വിറക്കുന്നത്, ഈ തണുപ്പ് അത്രക്കും തണുപ്പുണ്ട്. ജോഹർ പാറ അടിയിട്ട് വീണ്ടും പാറയിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തി ജോറി പി എസ് സി പഠിക്കുന്ന ആളാണ്. അപ്പോൾ ജോറിനോട് ഈ സ്ഥലത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ജോറ് 2, 3, 10, 15 ഒരുപാട് വാക്കുകൾ ജോറി ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ്. അങ്ങനെ സ്ഥലങ്ങളും കണ്ട് എല്ലാ സ്ഥലങ്ങളും ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി ആ മുകളിലെ വ്യൂ എല്ലാം കണ്ട് നമ്മൾ അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് നമ്മൾ യാത്രയായി. അങ്ങനെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വയനാട് എത്തിയപ്പോൾ വയനാട് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഏകദേശം ഒരു സമയമായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ ആളുകളും കൂടുതലായിട്ട് ഒരുപാട് ആളുകളും കണ്ടു. അപ്പോൾ നമ്മളും വിചാരിച്ചു എന്തായാലും ഇവിടെ എത്തിയാൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. കുരങ്ങന്മാർ നല്ല കുരങ്ങന്മാരെ ശല്യം ഉണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് ഓടാനും സാധ്യതയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നൊരു ഫോട്ടോയും എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ യാത്രയായി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ആ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.